നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ തവ മസാലയാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് പനീർ തവ മസാല. വളരെ എളുപ്പമാണ് അതുണ്ടാക്കാനും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ആ പനീർ തവ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീർ തവ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഓവനിൽ ഒരു 30 സെക്കൻഡ് വെച്ചാലും മതി. പിന്നെ 2 മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി മീഡിയം സൈസ് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-8 കാഷ്നട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. ഇതിലേക്ക് ഈ കാഷ്നട്ടും കൂടി ഈ തക്കാളിയിലേക്ക് ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിലെ വെള്ളമൊന്നും ചേർക്കേണ്ട, തക്കാളിയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇതിലെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. ഇത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. ഇനിയിപ്പോൾ ഈ നെയ്യോ ബട്ടറോ ഇല്ലാതെ വെറും എണ്ണയാലും ഒരു കുഴപ്പമില്ല, പക്ഷേ നെയ്യോ ബട്ടറോ ചേർക്കുമ്പോൾ ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരില്ലേ, അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ആ റോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റുക. അധികം നേരിട്ട് വഴറ്റിയിട്ട് കരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 30 സെക്കൻഡൊക്കെ വഴറ്റിയാൽ മതി. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റോസ് മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ വഴറ്റണം. സവാള വഴറ്റുമ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിക്കഴിഞ്ഞാൽ സവാള വേഗം കരിഞ്ഞു പോയാലോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. ഇപ്പോൾ സവാളയുടെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ഗോൾഡൻ കളറിനൊക്കെ വന്നിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. അധികം നേരമൊന്നും വഴറ്റണ്ട, കാരണം ആ ക്യാപ്സിക്കം നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ക്യാപ്സിക്കം ഇട്ട ശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി, കാരണം ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 പിഞ്ച് മഞ്ഞപ്പൊടി. ഓപ്ഷണലാണ്, വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ പാവ് ഭാജി മസാല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാവ് ഭാജി മസാല ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി. ഇത് ഈ മസാലപ്പൊടികൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മസാലയുടെയൊക്കെ ഒന്ന് റോസ് മല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളിയും കാഷ്നട്ടും കൂടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റാണിത്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ടൊമാറ്റോ പ്യൂരി ചേർത്ത ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി, എന്നാലാണ് അത് വേഗം വഴന്ന് കിട്ടുള്ളൂ. കാരണം ആ തക്കാളിയുടെയൊക്കെ വെള്ളം വറ്റിയിട്ട് തക്കാളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറണം. പിന്നെ നമ്മളിതിലേക്ക് കാഷ്നട്ടും കൂടി ചേർത്തിട്ടാണ്, തക്കാളി കൂടെ കാഷ്നട്ടും കൂടി ചേർത്തിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ കാഷ്നട്ടും കൂടി ചേർത്ത് അരക്കൊണ്ട് ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആവും. അപ്പോൾ അത് നല്ല തിക്ക് പേസ്റ്റ് ആവുന്നത് വരെ വഴറ്റണം.
പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ പനീറിൻ്റെ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പനീർ റെസിപ്പീസ് കാണാത്തവരൊക്കെ ഒന്ന് കാണൂട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ട് അതിൻ്റെ ആ റോസ് മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കാഷ്നട്ടും കൂടിയും ചേർത്തിട്ടാണല്ലോ അരച്ചിട്ടുള്ളത് തക്കാളി കൂടെ. അപ്പോൾ അത് നല്ല വഴറ്റിയിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തിക്ക് പേസ്റ്റ് ആവണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വേണ്ട, കാരണം അത് കുറേ ഗ്രേവി ആയിട്ടുള്ള കറിയല്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വന്നാൽ മതി. കുറേ നേരം ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മസാലയൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ ആ ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ട് ഒരുപാട് നേരിട്ട് വഴറ്റിയിട്ട് അത് തിക്ക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മസാലയുടെ വേവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരും. ആ കാഷ്നട്ട് പേസ്റ്റൊക്കെ ചേർത്തിട്ടില്ലേ, ഒന്ന് കുറുകി വരും. ഇതപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പനീറുണ്ടല്ലോ, 200 ഗ്രാം പനീർ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതായത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിൻ്റെ ഇത് നന്നായിട്ട് കയ്യിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഈ കസൂരി മേത്തി പൊടിച്ചിട്ടിട്ട് കൊടുത്താലാണ് അതിൻ്റെ മണം നേരെ അതിലേക്ക് ഇറങ്ങിക്കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി പൊടിച്ചിട്ട് ശേഷം അത് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം പനീർ ഫ്രൈ ചെയ്യാതെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. നമ്മൾ ടിക്ക പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ പനീർ ഫ്രൈ ചെയ്തിട്ടല്ലേ കറി ഉണ്ടാക്കുക. അപ്പോൾ അത് പൊടിയാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ പൊടിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പനീറൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പനീർ തവാ മസാല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കാരണം നമ്മൾ പനീർ ഫ്രൈ ചെയ്തിട്ടൊന്നല്ല ഉണ്ടാക്കണം. അപ്പോൾ അത് എളുപ്പം ഉണ്ടാക്കൽ കഴിയും. പിന്നെ അത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും നാനിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ പോകുന്ന നല്ലൊരു ഡിഷാണ് പനീർ തവാ മസാല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.